നമ്മൾ എത്രയോ വലിയ വലിയ വീടുകൾ കണ്ടിട്ടെ നമുക്ക് ഇത്രയൊരു പോസിറ്റിവിറ്റി തോന്നിയിട്ടില്ല വേറെ ഒരു വീടും. കാരണം ഇതിനകത്ത് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ഓപ്പൺ സ്പേസ് ആ ഫീൽ ചെയ്യുന്നത്. ഇവിടെയും ഗ്ലാസ്സാ വരുന്നത്. ബ്യൂട്ടിഫുൾ വീട്. രണ്ട് നില വീടൊന്നും അല്ല, പക്ഷെ ഒറ്റ നിലയുള്ളൂ. 5 ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത്. 4 മെയിൻ ബെഡ്റൂംസ്, ഒരു മെയ്ഡിന്റെ ഒരു ബെഡ്റൂം ഉണ്ട്. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ഒരു മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവും സംഭവം. ഇവിടെ ഞങ്ങൾ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റിങ്ങിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റിങ്ങിന്റെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഏതൊക്കെ ലൈറ്റ്സ് ആയിരുന്നു ഇവിടെ വേണ്ടുന്നത് എന്നൊക്കെ നോക്കുവാണെങ്കിൽ വീടിന്റെ ബ്യൂട്ടി ശരിയാക്കാൻ വേണ്ടി ലൈറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെ വലിയ വീട് പണിഞ്ഞിടുമ്പോഴത്തേക്ക് ചുമ്മാ പെയിന്റ് അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് ഈ വീട് ഫുള്ളൊന്ന് കണ്ടു നോക്കാം. സോറി, ആ എന്റെ ഷൂസിന്റെ പാട് വന്നിട്ടുണ്ട്. അവരിപ്പോ ചീത്ത വിളിക്കാൻ തോന്നി. നമുക്ക് അപ്പുറ സൈഡിൽ എത്ര പാലാ? ഒരു പാലം, രണ്ട് പാലം, മൂന്ന് പാലം. ഓ, അവിടെയാണ് കായൽ. ഈ വീടിന്റെ നടുക്കത്തെ ഭാഗമാണിത്. നടുക്കത്തെ ഭാഗം കുറച്ച് ഓപ്പൺ എയർ സ്ഥലമാണ്. അവിടെ ഡൈനിങ് ഏരിയ വരും. സ്റ്റേഴ്സ് ആണ്. മേളിൽ കയറി പോകുന്നത് റൂഫിലോട്ട് പോകുന്നത്. മേളിൽ നിലയൊന്നും ഇല്ല, പക്ഷെ മേളിൽ കയറി പോകുന്ന സ്റ്റേഴ്സ് ആണ്. ഇവിടെയാണ് ഹാള് വരുന്നത്, ടി വി റൂം വരുന്നത് ഇവിടെയാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ പറയുന്നത് ഇവിടെ നിന്ന് ഒരു പാലം പോലത്തെ സംഭവമുണ്ട്. ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ നടുക്കൊരു സ്ഥലമുണ്ട്. ഇവിടെ ഇരുന്ന് ബിയറൊക്കെ അടിക്കാൻ പറ്റും ആണെങ്കിൽ കായലിൻ്റെ ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനത്തേതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഈ വഴി, ഇവിടെ ഒരു വഴിയുണ്ട്. രണ്ട് മാസ്റ്റർ ബെഡ്റൂംസിൻ്റെ ഫ്രണ്ടിലെത്തും. ഇവിടെ ഗ്ലാസ്സാണ് വരുന്നത്. ഇത് ഓപ്പണബിൾ ഗ്ലാസ്സാന്ന് തോന്നുന്നു. ഓപ്പണബിൾ ഗ്ലാസ്സാണ്, കാരണം ഇവിടെ സ്റ്റെയർസ് ഉണ്ട്. ഓപ്പൺ ചെയ്യാം, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫൈനൽ നമുക്ക് കാണാം. വീട് പണി കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഉള്ളില് പോകുന്ന ലൈറ്റ്. ഡീപ്പ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇത് 5 വാട്ട്സേ ഉള്ളൂ. 3 നല്ല കെട്ടിടത്തിന്റെ മുകളിൽ താഴെ വരെ ലൈറ്റ് അടിക്കും. ഇതിന്റെ ഉപയോഗം ഇവിടെ വെക്കാൻ പറ്റും. സ്പ്രെഡ് ചെയ്ത് അടിക്കുമോ ബീമായിട്ടാണ്? ബീമായിട്ട് അടിക്കുന്നത്. എത്ര? 20 ഡിഗ്രി. 20 ഡിഗ്രി ബീം ആംഗിൾ അടിക്കും. ഇത് കണ്ട് എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ സീലിംഗിനുള്ളിൽ പോയാൽ എങ്ങനെ കാണത്തുള്ളൂ? ഓക്കെ, എന്നുവെച്ചാല് ഉള്ളൊരു ഹോൾ കിടക്കാണെന്ന് തോന്നത്തുള്ളൂ. ഓക്കെ, ഒരു ലൈറ്റ് ആണ്, ലൈറ്റ് ആണ് അറിയത്തില്ല, ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഓൺ ആക്കുമ്പോൾ, ഓൺ ആക്കുമ്പോൾ ലൈറ്റ് നല്ല ഔട്ട്പുട്ട് ഉള്ള ലൈറ്റായിരിക്കും. ഓക്കെ, ഇതേപോലത്തെ ഇന്നോവേറ്റീവ് സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സോളാർ സെൻസർ വാൾ ലൈറ്റ്. ഇതിന്റെ PIR സെൻസർ ഉണ്ട്, പാസീവ് ഇൻഫ്രാറെഡ്. പ്രത്യേകം തന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് സോളാർ പാനൽ ഉണ്ടാവും. ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. അത് കൂടാതെ ഇത് രാത്രി ആവുന്ന സമയത്ത് ആള് പാസ് ചെയ്യുമ്പോൾ മാത്രം കത്തും. ഓ, ആള് പാസ് ആള് ഇതിൽ നടന്നു പോകും, നടന്നു പോകുമ്പോൾ മാത്രം കത്തും. വഴിയിലൊക്കെ പോകാൻ ഓൺ ആക്കി ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുട്ടാക്കും അവിടെ മുകളിൽ. ഒരു കണക്ഷനും കൊടുക്കണ്ട, രണ്ട് ആണി അടിച്ചിട്ടാലും ഇവിടെ ആണി അടിക്കുന്ന പോയിന്റ് ഉണ്ട്. ഇവിടെ സ്ക്രൂ ഇടാം, അവിടെ തന്നെ ഇവിടെ ആണി അടിക്കാം. രണ്ട് ആണി അടിച്ചിട്ട് അവിടെ തൂക്കിയിട്ടാലും ഇങ്ങനെ നമുക്ക് മതിലിൽ കൊണ്ടുവന്നിട്ട് കോമ്പൗണ്ട് വാളാണ് നോർമൽ. ഒരുപാട് പൊക്കത്ത് വെക്കാൻ പറ്റില്ല, രണ്ട് നില ബിൽഡിങ്ങിന്റെ ടോപ്പിൽ വെക്കാൻ പറ്റില്ല. നോർമൽ ആണെങ്കിൽ കോമ്പൗണ്ട് വാളിൽ ആൾക്കാർ നടന്നു പോകുമ്പോഴത്തേക്ക് ലൈറ്റ് കത്താൻ. സംഭവം സെൻസർ ഉണ്ട് അതിനകത്ത്. ഇത് രണ്ട് സെൻസർ ഉണ്ട്, ഒന്ന് പാസ് ഇൻഫ്രാറെഡ് ഉണ്ട്, ഒന്ന് LDR ഉണ്ട്. ഇനി ലൈറ്റിന് എന്നുവെച്ചാൽ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എന്നുവെച്ചാൽ രാത്രി ആകുമ്പോൾ മാത്രമേ ഇത് കത്തത്തുള്ളൂ. ഇത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ സ്വിച്ച് ഓഫ് ചെയ്യാനും പറ്റും, ഓഫ് ചെയ്യാനും പറ്റും. ഇത് അല്ലാത്ത സമയത്ത് കത്തി കിടക്കത്തില്ല, ആൾക്കാരെ നടക്കുമ്പോഴേ കത്തി കിടക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യാം, അല്ലാത്തപ്പോഴും കത്തിച്ചു വിടാം. അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ ഇത് ചെറുതാണ്, ചെറുതാണ്, ബാറ്ററി പവർ കുറവായിരിക്കും. ഇതിന് കണ്ടിന്യൂസ് വർക്കിന് 1 മണിക്കൂർ മാത്രമേ കപ്പാസിറ്റി ഉണ്ടാവും. 8 മണിക്കൂർ വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായി. ഇതിപ്പോ വഴിയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും നടന്നു വരുമ്പോൾ ആവശ്യമുള്ള സമയത്ത് കത്തും. ഇതൊരു അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വില എന്ന് പറഞ്ഞാൽ നോർമലി ഇത് ഈ ഒരു ലൈറ്റിന് ഒരു 1000 അബോ ആണ് നോർമലി വില വരുന്നത്. നമുക്ക് 460 ഉള്ള വില അത്രേ. നമ്മളിതിന്റെ പ്രൊഡക്ഷൻ നമുക്കുണ്ട്, രണ്ടു വർഷം വാറന്റി ഉണ്ട്. രണ്ടു വർഷം വാറന്റി ഉണ്ട്. ഇപ്പൊ ഈ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരാതെ നേരെ ഷോപ്പിൽ പോയി എടുക്കുകയാണെന്ന് വെച്ചോ,
അപ്പൊ കസ്റ്റമറിന് അതാണ് നല്ലത്, നിങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. നമ്മള് എന്ന് പറഞ്ഞാല് ഷോപ്പ് നമ്മള് വ്യത്യാസം, നമ്മള് പ്രൊജക്ടില് ഒരുപാട് പ്രൊജക്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രൊജക്ടില് കസ്റ്റമർക്ക് ആവശ്യമുള്ള എന്താണോ നീഡ് അത് നമ്മൾ കൊടുക്കും. കസ്റ്റമർക്ക് എല്ലാം പ്രൊഡക്ട് നോളജ് ഉണ്ടാവണമെന്നില്ല, പ്രത്യേകിച്ച് എൽഇഡി ലൈറ്റിന് പ്രൊഡക്ട് നോളജ് ഉണ്ടാവില്ല. ഏത് ലൈറ്റ് എവിടേക്ക് ഇട്ട വെട്ടം കിട്ടണം, ഡെക്കറേഷൻ ചെയ്യണം എന്ത് ലൈറ്റ് ഇടണം, ലൈറ്റിംഗ് ലൂമിനസ് പർപ്പസ് കിട്ടണം, ലൈറ്റിംഗ് കൂടുതൽ കിട്ടണം എന്ത് ചെയ്യണം, ഇതിനൊക്കെയുള്ള ടെക്നിക്കൽ വശങ്ങൾ, ടെക്നിക്കൽ അഡ്വൈസ് നിങ്ങൾ കൊടുക്കും. ലൈറ്റിംഗ് കൺസൾട്ടിംഗ് കൺസൾട്ടിംഗ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ലൈറ്റ് കൺസൾട്ടേഷൻ നമ്മൾ ഫ്രീ ആണ്. സംഭവം എനിക്ക്, ഞാനിപ്പം ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തുവാന്ന് സംഭവം. അപ്പൊ നിങ്ങൾ അതിന്റെ പടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും, പിന്നെ ഏതെങ്കിലും വേറെ സ്ഥലത്ത് ചെയ്ത വീഡിയോസ് കാണിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെയാണല്ലേ. ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് കാണുന്നതിനെക്കാട്ടി ഞങ്ങൾ കസ്റ്റമർ സൈറ്റിലോട്ട് ഞങ്ങൾ വരും. ഓക്കെ, ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ അവിടെ വന്ന് ഡെമോ ചെയ്യണം. ഓക്കെ, ഇന്ന ലൈറ്റിന്റെ ഔട്ട്പുട്ട് ഇതായിരിക്കും, എത്ര പൊക്കത്തിൽ ലൈറ്റ് കിട്ടും. ഇപ്പൊ റൂമിൽ തന്നെ എക്സാമ്പിൾ പറഞ്ഞ ടേബിൾ വരും, ആ ടേബിളിലേക്ക് കിട്ടുന്ന ലൈറ്റ് എത്ര ആയിരിക്കണം, ആ ടേബിളിന് താഴോട്ട് കിട്ടുന്ന ലൈറ്റ് എത്ര ആയിരിക്കണം, ഫോട്ടോ വരും, അതിനകത്ത് വോൾ വാച്ചസ് വരും, അതിനകത്ത് എങ്ങനെ ലൈറ്റ് വെച്ച് ഏതൊക്കെ ഇവിടെ യേശു ക്രൈസ്റ്റിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ ഇരിക്കുന്ന ഒരു വോൾ വാച്ച് വരും, അതിനൊരു 20 ഡിഗ്രി ഡിമാൻഡ് ഉള്ളത് ലൈറ്റ് ആയിരിക്കും, എത്ര ഏരിയയിലേക്ക് ലൈറ്റ് കിട്ടും. ഓക്കെ, ടെക്നിക്കലായിട്ട് ഓരോരോ സ്പെസിഫിക്കേഷൻസ് അതെല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ വേറെ ഏതൊക്കെ വലിയ എന്തോ എക്സിബിഷൻ ഒക്കെ ചെയ്തിട്ടില്ലേ, അണ്ടർ വാട്ടർ എക്സിബിഷൻ ചെയ്തായിരുന്നു ഞാൻ കണ്ടായിരുന്നു, അണ്ടർ വാട്ടറിലെ ഫ്ലൈറ്റ്സ് ഒക്കെ നിങ്ങളാണോ ചെയ്തത്? ഓക്കെ ഓക്കെ, രണ്ട് സ്ഥലത്തല്ലേ, തിരുവനന്തപുരവും കൊല്ലം ഉണ്ടായിരുന്നു എക്സിബിഷൻ. സൂപ്പർ ആട്ടോ, ഞാൻ കണ്ടായിരുന്നു അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വീട്ടിൽ, ഈ വീട്ടിൽ നിങ്ങൾ വന്നപ്പോഴത്തേക്ക് കസ്റ്റമർ നിങ്ങളടുത്ത് പറഞ്ഞു ഏത് ലൈറ്റ് വേണോ, ഇന്ന ഇന്ന ലൈറ്റ് ഇവിടെ വേണം, അങ്ങനെ വല്ലതും പറഞ്ഞു? കസ്റ്റമർക്ക് നല്ല ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് വേണമെന്ന് മാത്രമാണ്, വാച്ച് വേണം, നമ്മൾ തന്നെയാണ് ലൈറ്റ് ഇറക്കുന്നത്. ഒരു റൂം നമ്മൾ ഡെമോ ചെയ്ത് കാണിച്ചു കസ്റ്റമർക്ക്, ആ ലൈറ്റ് സാറ്റിസ്ഫൈഡ് ആണ്, ചില ഓരോ കസ്റ്റമർ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു റൂം നമ്മൾ ലൈറ്റ് ചെയ്ത് കാണിച്ചു. കസ്റ്റമർ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉള്ള മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അതിന്റെ അടുത്ത ബ്രൈറ്റ്നസ് ഉള്ള മോഡൽ കസ്റ്റമർ കാണിച്ചത്, കസ്റ്റമർ ഓക്കെയാണ്, അതിന് രണ്ട് കളറ് ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഡെമോ ഒക്കെ ചെയ്തു അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മൾ ഡെമോ ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ ലൈറ്റ് എടുക്കണ യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ പ്രൈസിംഗ് എങ്ങനെയായിരിക്കും? പ്രൈസിംഗ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടായിരിക്കും, ചില ഷോപ്പുകൾ കിട്ടുന്ന റേറ്റ് ആയിരിക്കും, പ്രൊജക്ട് റേറ്റ് ആയിരിക്കും, ഹോൾസെയിൽ റേറ്റ്, ക്വാണ്ടിറ്റി ബേസ്ഡ് റേറ്റ് ആയിരിക്കും. നമ്മൾ അത് മാത്രമല്ല, നിങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ ഏരിയയിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇവിടെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത്, എൽ ഇ ഡി ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റ്സ് പോലെ 20mm ജംഗ്ഷൻ ബോക്സ്, ചെറിയ പാനൽ ലൈറ്റ് ആണ്. ഓക്കെ, 20mm ജംഗ്ഷൻ ബോക്സ് തന്നെ വാം കളർ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇവിടെയൊക്കെ ഒരു വാൾ സ്പോട്ട് ലൈറ്റ്, വാൾ സ്പോട്ട് ലൈറ്റ്സ്, ഇതിവിടെ കവേർഡ് ആയിരിക്കും, ഇത് അവിടെ കവേർഡ് ആയിരിക്കും, അണ്ട ആ ലൈറ്റ് ആ കവറിങ്ങിനെ മേളി വരും, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്, പക്ഷേ കവറിങ് ഈ ലൈറ്റ്സ് ഉണ്ട് ഫിൽഡ് ആവും. ഓക്കെ ഓക്കെ, സ്പോട്ട് ലൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു സ്പോട്ട് ലൈറ്റ് ആണ്. ഇത് എന്തോ ആയിരിക്കും, ഇവിടെ എന്തോ, ഇവിടെയും സ്പോട്ട് ലൈറ്റ് തന്നെ, സ്പോട്ട് ലൈറ്റ്സ്. ഓക്കെ, ഇതൊരു ഫോഗ് ലൈറ്റ് ആയിരുന്നു, ഫോഗ് ലൈറ്റ്, കോവ് ലൈറ്റ്, കോവ് ലൈറ്റ്, കോവ് ലൈറ്റ് ഇടാവുന്ന ഒരു പോയിന്റ്. ഓക്കെ, ആ പോയിന്റിന് ഇങ്ങനെ 10 എണ്ണം അങ്ങനെ തന്നെ സ്ട്രിപ്പ് 2.5 മീറ്റർ വെച്ച് സ്ട്രിപ്പ് ഇടാനുള്ള പോയിന്റ് ഉണ്ട്, നടുക്ക് സ്പോട്ട് ലൈറ്റ് ഇടാവുന്ന പോയിന്റ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇതാണ് ഫ്രണ്ട് എൻട്രൻസ് അല്ലേ, ഇതിൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ കുറെ ലൈറ്റിങ്ങിന്റെ സംഭവം ഉണ്ടല്ലോ, 8 വാട്ടിന്റെ 6 വാട്ടിന്റെ ലൈറ്റ് നമ്മള് ചെയ്യുന്ന 6 വാട്ടിന്റെ ലൈറ്റ്. ഓക്കെ, 6 വാട്ടിന്റെ വാം ന്യൂട്രൽ വൈറ്റ്സ് ആണ് നമ്മള്, വാം കളർ ന്യൂട്രൽ വൈറ്റ് കളർ. ഓക്കെ, വാം കളർ എന്ന് പറഞ്ഞാൽ 3000 കെൽവിൻ ലൈറ്റ്സ്, ന്യൂട്രൽ വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ 4000 കെൽവിൻ ലൈറ്റ്സ് ആണ്. ഇവിടെ ഹാങ്ങിങ് എന്തെങ്കിലും വരുമോ? ഫാൻ ആണ്. ഫാൻ വരും. ഓക്കെ, ബാക്കിൽ കായലാണ്. ഇവിടൊക്കെ കട്ടിങ് ഇട്ടിരിക്കണ്ടോ? അത് ഇത് ചെറിയ കട്ടിങ് അത് വലുതാക്കും, ഒരു 4 ഇഞ്ച് കട്ടിങ്, 3 ഇഞ്ച് കട്ടിങ്, അത് 4 ഇഞ്ച് കട്ടിങ്ങിലൂടെ മാറ്റും. ഇവിടെയൊക്കെ സ്പോട്ട് ലൈറ്റ്സ് ആയിരിക്കും, ഓൺ മോട്ടിന്റെ സ്പോട്ട് ലൈറ്റ്സ് ആയിരുന്നു. ആകമൊത്തം കളർ ആവുമല്ലോ, നല്ല കളർ ആയിരിക്കും, നല്ല ഫീലായിരിക്കും. കിച്ചണിലോട്ടോ അല്ലേ, ഡൈനിങ് ഏരിയ. പാനലൈറ്റ് ഉണ്ട്, പോകലൈറ്റ് ഉണ്ട്, സ്ട്രിപ്പ് ഉണ്ട്,
പവർഫുൾ സ്ട്രിപ്പ് ആണ്. ഇവിടെ ഇൻഡയറക്ട് ലൈറ്റിംഗ് ആയിരിക്കും. ഇൻഡയറക്ട് ലൈറ്റിംഗ് ആണ്. അത് മാത്രമല്ല ഇതിന് പവർ കൂടും. നോർമൽ സ്ട്രിപ്പ് അല്ല, നോർമൽ സ്ട്രിപ്പ് 60 LED പെർ മീറ്റർ വരുന്നത്. ഇത് നമ്മൾ 120 LED പെർ മീറ്റർ വരും. ഓക്കെ. ബെഡ്റൂം ഡെമോ അടിച്ചു വാട്സാപ്പിലൊക്കെ ഫൈനലി ഈ ഹോൾസിലെല്ലാം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിലും വലുതായിരിക്കും വരുന്നത്. ഓക്കെ. മാസ്റ്റർ ബെഡ്റൂം നമ്പർ 2. മെയിൻ കിച്ചൺ ടൈൽസ് ആയിരിക്കും. എന്തായത്? ടോയ്ലറ്റും ഉണ്ടല്ലോ. ടോയ്ലറ്റും ഉണ്ട്. ഇത് മെയ്ഡ്സ് മെയ് ഈ ജോലിക്കാരുടെ റൂം ആയിരിക്കും അല്ലേ? എന്താ വീട്? 5 ബെഡ്റൂം ഉണ്ട്. പരമം കിടക്കുവോ? വഴി കണ്ടുപിടിക്കാൻ തന്നെ കൊറേ സമയം എടുക്കുമല്ലോ. ഇതിനകത്ത് ഒരുപാട് സമയം എടുത്തല്ലേ? ഒരുപാട് എത്ര ലൈറ്റ്സ് വേണ്ടി വന്ന? ഏകദേശം 100 മീറ്ററോളം പ്രൊജക്ട് അല്ലേ? ഇവിടെ എന്ത് കളറാ? വാം ലൈറ്റിംഗ് ആണോ? വാം ലൈറ്റിംഗ്, പ്യുർ വാം ലൈറ്റിംഗ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഹാങ് ലൈറ്റ് കംപ്ലീറ്റ്ലി വാം ലൈറ്റ് ആണ്. ഓക്കെ. ഞങ്ങൾ LED ലൈറ്റ്സിന്റെ സെറ്റപ്പ് ചെയ്യാൻ വന്നേ, എന്നാലും നോക്കിയപ്പോ പകൽ സമയമാണ്. പകൽ സമയത്ത് ഈ വീട്ടിൽ ഒരു ലൈറ്റിന്റെ പോലും ആവശ്യമില്ല. ഭയങ്കര ഓപ്പൺ ഏരിയ ആണ്. ഓപ്പൺ ഏരിയ മീൻസ് ഓപ്പൺ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ഗ്ലാസസ് വരുന്നുണ്ട്. അവിടെയും എല്ലാം ഇവിടെ ഒരു വലിയ പീസ് ഓഫ് ഓപ്പൺ ഗ്ലാസ്, ഫുൾ ലൈറ്റിംഗ്. പിന്നെ വെള്ള കളർ വന്നപ്പോഴത്തേക്ക് ഫുൾ ലൈറ്റിംഗ് സെറ്റപ്പ് ആണ്. പകല് രാത്രിയത്തേക്കാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. രാത്രിയിലും പകലും പകലും രാത്രി LED കൊണ്ട് നമ്മൾ കളറാക്കും. പകല് സൂര്യപ്രകാശം, ഓഫ്കോഴ്സ്. സൂര്യനെ വിഷമിപ്പിക്കാൻ പാടില്ല. ടോർച്ച് അണക്കിരിക്കുന്ന ടോർച്ച് അണക്കിരിക്കുന്ന എത്ര കോടിയായി കാണും? എന്നാലും ഒരു ഒരു കോടിയൊക്കെ കാണുന്നുണ്ട്. ഒന്നിക്കൂടുതൽ കാണുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ഹാങ്ങിങ് ലൈറ്റ് വരും. വലിയൊരു സംഭവം നമ്മള് വലിയ കടകളിലൊക്കെ കണ്ടിട്ടില്ല, ഷാൻഡലിയർ എന്ന് പറഞ്ഞിട്ട്. ആ സംഭവം വരും. കിടിൽ ലുക്ക് ആയിരിക്കും കാണാൻ. പക്ഷെ ഈ ഭാഗം നടക്കുമല്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ അല്ലേ? ഇറക്കം കിട്ടണോ? ഭംഗിയെടുത്തുള്ളു. LED ആയിരിക്കും അത്. ഈ മേളിലോട്ട് പോകുന്ന സ്റ്റെയർ എന്തിനാ അകത്ത് വെച്ചേക്കുന്നത് എനിക്കറിയാൻ വേണ്ടി. മേളിൽ നിലയില്ല, എന്നാലും അകത്തൂടെ വെച്ചേക്കുന്നു. ഞാൻ കയറി നോക്കാം. ഒന്നുമില്ല, മേളില് പ്ലെയിൻ ഏരിയ ആണ്. ഇപ്പോഴത്തെ ബംഗാളി ചേട്ടന്മാരൊക്കെ ഇവിടെ കിടക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ.
തുറന്നു കൊടുക്കാറുണ്ട് ഈ സ്റ്റെയർ കൊടുക്കും. ഓ ഇവിടെ ഇരിക്കാൻ പറ്റും, അത് കൊള്ളാമല്ലോ. കാറ്റുള്ള ഏരിയ ആയതുകൊണ്ട് ഇവർക്ക് ഈ മേളി വന്നിരുന്ന് സംസാരിക്കാനൊക്കെ ആയിരിക്കും ഈ സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെയും കായലാണ്, ഇവിടെയും കായലാണ്. അതാ ഭയങ്കര കാറ്റ്. അതെ, എന്ത് നോക്കണ്ടത്? പിള്ളേർ കൂടി കളിക്കാനുള്ള സ്ഥലം. പക്ഷെ ഇവരുടെ തന്നെയാണോ ആ സ്ഥലവും? ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ഈ ഡെക്കറേറ്റേഴ്സ് ബ്രൈറ്റ്നസ് കൂടിയ നേക്കഡ് മോഡലാണ്, ബ്രൈറ്റ്നസ് കൂടിയ ഔട്ട്ഡോർ മോഡലാണ്. പക്ഷെ ഇത് ഔട്ട്ഡോർ വേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്കൊരു റിസ്ക് ഉണ്ടായിട്ട് ഇവിടെ ഔട്ട്ഡോർ ലൈറ്റ് നമ്മൾ വെക്കാം. ഓക്കെ, ഇതൊക്കെയാണ് പ്രത്യേകത സംഭവം. അതാണ് ഇവിടെ സൈറ്റ് കാണാൻ വന്നതാണ്. സൈറ്റ് ഫുള്ള് കണ്ട്,